ഇന്ന് കാശിയിൽ മെയ് മാസം 27-ാം തീയതി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അസാധാരണമാം വിധത്തിൽ സുദീർഘമായിട്ട് സപരിവാരം പൂജ കാശി വിശ്വനാഥന് നടത്തുകയാണ്. ഔറംഗസീബ് എന്ന കാട്ടാളൻ നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങളും താളിയോല ഗ്രന്ഥങ്ങളുമെല്ലാം ആ വാരണാസി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി കത്തിച്ചത്. 186 ദിവസം അത് കത്തി എരിഞ്ഞ് അടങ്ങിയെന്നാണ് പറയുന്നത്. ആ വാരണാസിയില് സർവകാല റെക്കോർഡോടുകൂടി ഇലക്ഷന് ജയിച്ച് ആദ്യത്തെ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ 100,000 വോട്ടിന് കൂടുതൽ വോട്ടിന് ജയിച്ച് അവിടെ ചെന്ന് ആ വാരണാസിയിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞ്, കാശി വിശ്വനാഥനോട് നന്ദി പറഞ്ഞ് സമ്പൂർണമായിട്ടൊരു പൂജ നടത്തി അവിടെയുള്ള പ്രവർത്തകരോട് വർക്ക് ആൻഡ് വർക്കർ ആർ ഇമ്പോർട്ടൻ്റ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് കുറേയധികം പുതിയ പുതിയ വാക്കുകൾ ചേർത്ത് വളരെ ശാന്തമായിട്ട് വികാരമില്ലാതെ വിചാരത്തോടുകൂടി, എന്നാൽ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും പ്രവർത്തകരനുഭവിച്ച തീവ്രമായ കൊലപാതകത്തിൻ്റെ എല്ലാ വാക്കുകളും വികാരമില്ലാതെ വസ്തുതാപരമായിട്ട് പറഞ്ഞ് ആ പ്രവർത്തകരോടെല്ലാം നന്ദി പറഞ്ഞ് ഒരു നരേന്ദ്രമോദി 125 കോടി ജനതയിൽ ഒരു വ്യക്തി മാത്രമാണെന്നും ആ വ്യക്തിയല്ല ഇലക്ഷന് ജയിച്ചത്, ഓരോ വീട്ടിലുമുള്ള നരേന്ദ്രമോദിയാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുകയും ഇത് മാധ്യമങ്ങളിൽ നിറഞ്ഞ് ഇപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച. ആ കാശി വിശ്വനാഥ ക്ഷേത്രവും പരിസരവും എല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത് പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ആരുടെയും എതിർപ്പില്ലാതെ വാരണാസിയില് മെയ് 23-ാം തീയതി ജനിച്ച പല മുസ്ലിം ഹിന്ദു കുട്ടികൾക്കും നരേന്ദ്രമോദി എന്ന് പേരിട്ടിട്ടുണ്ട്. ഇന്ന് ജനിച്ച ചില കുട്ടികൾക്കും നരേന്ദ്രമോദി എന്ന് പേരിട്ടിട്ടുണ്ട്. ഏതായാലും ജനഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പക്ഷേ ഇനിയും നിറഞ്ഞിരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു നേതാവ് പറഞ്ഞു, ജയിച്ചവരുടെ മാത്രം പ്രതിനിധിയല്ല, ജയിപ്പിച്ചവരുടെ മാത്രം പ്രതിനിധിയല്ല, എല്ലാവരുടെയും പ്രതിനിധിയാണ് എന്ന്, അങ്ങനെ ആയിരിക്കുക തന്നെ വേണമെന്നും നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം വാരണാസിയിൽ നിന്ന് ധന്യമായിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ സംതൃപ്തി തോന്നി. വ്യത്യസ്തനാമൊരു വ്യക്തിയാണ്, വ്യത്യസ്തനായൊരു പ്രധാനമന്ത്രി. ആ ജയിപ്പിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, എൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടാവില്ല എന്ന്. ശരിയേ ചെയ്തുള്ളൂ, അത് ചിലർക്ക് തെറ്റാണെന്ന് താൽക്കാലികമായിട്ട് തോന്നിയാലും അത് സ്ഥിരമായിട്ട് ശരി തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് കേട്ടപ്പോൾ അത് നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, സംതൃപ്തി തോന്നുന്നു. ആർക്ക് വേദന തോന്നിയാലും ഭാരതം എന്നും ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു രാഷ്ട്രമാണ്. ഒരിക്കൽ സ്വാമി വിവേകാനന്ദന്റെ അടുത്ത് കുറെ അമേരിക്കക്കാര് യൂറോപ്യന്മാര് ചേർന്ന പത്രപ്രതിനിധികൾ ചോദിച്ചു, ഭാരതത്തിന്റെ ഭാരതീയരുടെ പ്രത്യേകത എന്താണ്, ഭാരതത്തിന്റെയും ഭാരതീയരുടെയും പ്രത്യേകത എന്താണ്? അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് എന്താണെന്നറിയാം, ജപ്പാൻകാരെ ഊർജ്ജസ്വലരാക്കണമെങ്കിൽ ദേശസ്നേഹത്തെക്കുറിച്ച് പറയണം, ഫ്രഞ്ചുകാരെ ഊർജ്ജസ്വലരാക്കണമെങ്കിൽ ബ്യൂട്ടി, അവരെന്നും ശ്രദ്ധിക്കുന്നത് ഭംഗിയ നന്മ നിറഞ്ഞ സൗന്ദര്യത്തെയാണ് ഈ ഫ്രഞ്ചുകാർ ആരാധിക്കുന്നത്, ഇംഗ്ലീഷുകാർ എപ്പോഴും ആരാധിക്കുന്നത് ബിസിനസ്സാണ്. അമേരിക്കക്കാരുടെ മനസ്സിൽ എന്നും ബിസിനസ്സാണ്, ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടനിലെ ആൾക്കാരുടെ മനസ്സിൽ അധികാരമാണ്, അവരെ സർ എന്ന് വിളിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഭാരതത്തിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല, ഭാരതത്തിൽ വർക്ക് ചെയ്യുന്നത് ആത്മീയതയാണ്.
ഭാരതം ആത്മീയതയുടെ തലസ്ഥാനമാണ്. ഭാരതം എന്ന രാഷ്ട്രം നിലനിന്നതും നിലനിൽക്കുന്നതും ഇനിയും നിലനിൽക്കാൻ പോകുന്നതും ആത്മീയതയിലാണ്. ആത്മീയത ചേർന്ന ശാസ്ത്രം, ശാസ്ത്രം ചേർന്ന ആത്മീയത. ആത്മീയതയില്ലാത്ത ശാസ്ത്രം ഇവിടെയില്ല, ശാസ്ത്രമില്ലാത്ത ആത്മീയത ഇവിടെയില്ല. ആ ആത്മീയതയുടെ മഹത്വമാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത്. നമ്മൾ നദികളെ ആത്മീയതയിൽ കണ്ടു, പ്രകൃതിയെ കണ്ടു, പർവ്വതങ്ങളെ ആത്മീയമായി കണ്ടു, ഭൂമിയെ ആത്മീയമായി കണ്ടു, സൂര്യനെയും ചന്ദ്രനെയും വായുവിനെയും അഗ്നിയെയും സമുദ്രത്തെയും എല്ലാം ആത്മീയ ദൃഷ്ടിയിലൂടെയാണ് നമ്മൾ കണ്ടത്. ഈ മഹത്വമേറിയ ആ വീക്ഷണം ഇന്ന് CNN IVL ടൈംസ് നൗവിലും അതുപോലെ റിപ്പബ്ലിക് ചാനലിലും എല്ലാ ചാനലിലും നമുക്ക് കാണാൻ സാധിച്ചു. ഒറ്റ പോയിന്റ്, ശരിക്കു കുത്തിയിരുന്ന് വാരണാസി ശിവക്ഷേത്രത്തില് ഒരു പ്രധാനമന്ത്രി ശരിക്കു പൂജ നടത്തുന്നു. യഥാർത്ഥത്തിൽ സെക്കുലറിസത്തിന്റെ പേരിൽ ഇഫ്താർ വിരുന്നിന് പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മന്ത്രിമാരും പ്രസിഡന്റുമാരും ഒരാളും തന്നെ ഹിന്ദുക്കളുടെ കാര്യത്തിന് പോകാറില്ല. നർമ്മദാദേവിയെ പൂജിക്കുന്ന ഗംഭീരമായിട്ടുള്ള പൂജ നടത്തിയിരുന്നു. നർമ്മദാ വാലി പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ കുംഭമേളയ്ക്ക് നേരെ പോയിട്ട് ത്രിവേണിയിൽ സംഗമത്തിൽ കുളിച്ചു, ഗംഭീരമായിട്ട് ഗംഗാ ആരത്തി നടത്തി, വാരണാസിയിലെ അവിടെ പോയിട്ടും അദ്ദേഹം കുളിച്ചു, വാരണാസി ശിവക്ഷേത്രത്തിൽ പോയിട്ട് പൂജ നടത്തി. ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് നല്ല അസൽ 100-ൽ 100% ഹിന്ദുവായി തന്നെ പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്യാനും നിലനിൽക്കാനും പൂജിക്കാനും ഭാരതത്തിൽ മുമ്പോട്ട് വന്ന ഒരേ ഒരു വ്യക്തി ശ്രീ നരേന്ദ്രമോദിയാണ്. ജവഹർലാൽ നെഹ്റു യുക്തിവാദിയൊക്കെ ആയിരുന്നു, പക്ഷെ പുരോഗമനവാദിയായിരുന്നു. എന്തൊക്കെയോ ആയിരുന്നു അങ്ങേര്. തീമൂർത്തി ഭവനിൽ പൂജയും ബാക്കിയൊക്കെ നടത്തിയിരുന്നു, പക്ഷെ പുറത്തൊന്നും കാണിച്ചിരുന്നില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരാഗ്രഹമുള്ളത് എഴുതി വെച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഹിമാലയത്തിൽ വിതരണം എന്ന്, ഗംഗയിൽ ഒഴുക്കണം എന്ന്. ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവര് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ആ ഹിമാലയ സാനുക്കൾ വൃത്തികേടാക്കാനും അപവിത്രമാക്കാനും ഗംഗാനദിയെ അപവിത്രമാക്കാനുമാണ്. പക്ഷേ ഇവരൊക്കെ പുറത്തൊന്ന് അകത്തൊന്ന്. അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധി ഗോദാവരിയിലെ രാജമണ്ഡ്രിയിൽ വന്ന് തന്റെ ഗുരു എന്ന് പറയുന്ന, ഇവരേത് ശങ്കരവർഗമാണെന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും ഗുരു ശങ്കരവർഗമല്ല, അവിടെ വന്ന് രുദ്രാക്ഷം വാങ്ങിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെയാണ്, നിങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സാമാന്യം ബോധമില്ലാത്ത മന്ദബുദ്ധിയായിട്ടുള്ള വ്യക്തി കുറേ അധികം കോൺഗ്രസ്സുകാരെ അവരുടെ മക്കളെ MP ആക്കിയതിന് ഷൗട്ട് ഔട്ട് ചെയ്തത്, ഇയാൾ എങ്ങനെയാണ് ആ കസേരയിൽ വന്നത്, ആ വ്യക്തിയും ഇവിടെ വന്ന് തിരുനെൽവേലിയിൽ വന്ന് പിണ്ടോട്ടു, പിന്നെ എന്തൊക്കെയാ ഇവിടേക്ക് പോയിരുന്നു, തിരുപ്പതി അമ്പലത്തിൽ പോയിരുന്നു, എല്ലായിടത്തും പോയിട്ട് ആത്മീയതയിലൂടെ ജനങ്ങളെ ഉയർത്താൻ സാധിക്കുമെന്ന്. ഇവിടെ കേരളത്തിലെ മഹാനുഭാവന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ആലപ്പുഴയിലേക്ക് അങ്ങ് വികസിച്ച് വികസിച്ച് ആയി തീർന്നതും ആത്മീയതയെ തൊട്ട് കളിച്ചപ്പോഴാണ് എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. ഗംഗയെ പൂജിക്കുന്ന ഭദ്രയും പ്രിയങ്കയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല അമ്പലങ്ങളിലും പോകുന്ന സോണിയാഗാന്ധിയെയും, റോമൻ കത്തോലിക്കരാണ് അവര്. ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, ആരാധിച്ചാൽ നിന്റെ 4 തലമുറ ഞാൻ ദണ്ഡിപ്പിക്കും, അന്യദേവതകളെ ആരാധിക്കുന്നവരെ കൊല്ലണം, അവന്റെ പൂജാഗിരികൾ തകർക്കണം, അശേര വിഗ്രഹങ്ങൾ തകർക്കണം എന്നൊക്കെ പറഞ്ഞ അതേ ബൈബിളിന്റെ പുത്രികളാണ് റോമൻ കത്തോലിക്കരായിട്ടുള്ള ഇറ്റലിക്കാരിയായിട്ടുള്ള പോപ്പിന്റെ ജാതസന്തതികളെ പോലെ പോപ്പിന്റെ മിഷണറിയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സോണിയാഗാന്ധിയും അതുപോലെയുള്ള അവരുടെ മക്കളും ഒക്കെ, പക്ഷേ ആത്മീയതയിൽ തൊട്ട് കളിക്കാതെ പലപ്പോഴും ജയിക്കില്ല എന്ന് മനസ്സിലായി. പക്ഷെ കാട്ടിക്കൂട്ടിയ ആത്മീയതയൊക്കെ കൃത്രിമമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നപ്പോൾ പറ്റിയ അബദ്ധമാണ് രണ്ടാമത്തേത്. ഭാരതം ആത്മീയതയുടെ രാഷ്ട്രമാണ്. ഇന്ന് അൾട്രാ മോഡേൺ നോർത്ത് ഇന്ത്യൻ ചാനലുകളും മാതൃഭൂമിയും മറ്റു പല ചാനലുകളും കുറേ അധികം സമയം വാരണാസിയിൽ പോയതും അവിടെ പൂജിച്ചതും നിങ്ങൾക്കറിയാം. 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഋഷികേശിൽ പോയതും ഹരിദ്വാറിൽ പോയതും, അല്ലെങ്കിൽ കേദാർനാഥിൽ പോയി, ഋഷികേശിന് ഹരിദ്വാറിലല്ല, കേദാർനാഥിൽ പോയിട്ട് ഗുഹയിൽ ചെന്ന് തപസ്സിരുന്നതൊക്കെ ഗംഭീര വാർത്തയായിരുന്നു, അസാധാരണ വാർത്തയായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ തായ്ലാന്റിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ ധ്യാനിച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. ഗുഹയിൽ പോയി ധ്യാനിച്ച് പുറത്തേക്ക് വന്നപ്പോഴാണ് നേരെ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് മീഡിയയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത്. ഭാരതം ആത്മീയതയുടെ നാടാണ്. അത് തിരിച്ചറിഞ്ഞ ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ബാക്കിയുള്ളവരൊക്കെ
ക്രിസ്തുമസിന് പള്ളിയിൽ പോകും, ഇഫ്താർ വിരുന്ന് കൊടുക്കും. മൈനോറിറ്റികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മെജോറിറ്റിയെ തകർത്ത് തരിപ്പണമാക്കി മെജോറിറ്റിക്ക് എതിരെ പറയുന്നതാണ് മതേതരത്വം എന്ന് വ്യാഖ്യാനത്തിൽ നിന്ന് ശരിക്ക് ഹിന്ദു ഹിന്ദുവായി തന്നെ പ്രവർത്തിക്കുമെന്ന് കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദിയുടെ വരികൾ നല്ല ഗംഭീരമായിട്ടുണ്ട്. പ്രണാമം, നമസ്കാരം.